പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകരുടെ സംശയത്തിനുള്ള മറുപടി ചോദ്യം പ്രകാരമാണ്. എൻ്റെ അച്ഛന് 4 മക്കളാണ്. അമ്മ മരിച്ചു. 2 മക്കൾക്ക് അച്ഛൻ വീതം കൊടുത്തു. 1 മകൻ മരിച്ചു. സ്ഥലം അച്ഛൻ്റെ പേരിൽ തന്നെയാണ്. ഇനിയും 3 മക്കൾക്കും അവകാശമുണ്ടോ? ഇതാണ് ചോദ്യം. അതായത് നമ്മുടെ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അവരുടെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു സഹോദരനും മരണപ്പെട്ടിരിക്കുന്നു, അച്ഛന് 4 മക്കളാണ്, ബാക്കി 3 മക്കൾ ജീവിച്ചിരിക്കുന്നു, അവരിൽ 2 പേർക്ക് അച്ഛൻ നേരത്തെ തന്നെ വീതം കൊടുത്തു. ഇനി അച്ഛൻ്റെ ബാക്കി സ്വത്തിൽ ജീവിച്ചിരിക്കുന്ന 3 മക്കൾക്കും അവകാശമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിലൊരു അവ്യക്തത എന്ന് പറയുന്നത് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ബാക്കി വരുന്ന സ്വത്ത് അച്ഛൻ്റെ കാലശേഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിൽപ്പത്രം എഴുതി വെക്കാവുന്നതാണ്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല, അതായിരിക്കാം ഈ ചോദ്യത്തിന് ആധാരം. ഇവിടെ അച്ഛൻ വിൽപ്പത്രം എഴുതി വെക്കാതെ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് സ്വത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2 മക്കൾക്ക് അച്ഛൻ മുൻകൂട്ടി തന്നെ വീതം കൊടുത്തിരുന്നു എന്ന് പറയുന്നു. എങ്കിലും ബാക്കി വരുന്ന സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് അച്ഛൻ വ്യക്തമായ ധാരണ നൽകാതെയാണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് നിയമപരമായി നിങ്ങളുടെ മറ്റു 2 സഹോദരങ്ങൾക്കും ആ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കുന്നതാണ്. അവർക്ക് മുൻകൂട്ടി വീതം കൊടുത്തിട്ടുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ശരി, അവരുമായുള്ള ഒരു ധാരണയോടുകൂടി മാത്രമേ നിങ്ങൾക്ക് ബാക്കി വരുന്ന സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ബാക്കി വരുന്ന സ്വത്തുക്കൾ നിങ്ങൾക്ക് തരണമെന്നാണ് ഒരുപക്ഷെ നിങ്ങളുടെ പിതാവ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിയമപരമായി ആ സ്വത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന 3 മക്കളുടേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു 2 സഹോദരങ്ങളുമായി ആലോചിച്ചതിന് ശേഷം വിട്ടുവീഴ്ചകളോടെ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരൻ മരണപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സഹോദരൻ വിവാഹിതനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ള ഇപ്പറഞ്ഞ സ്വത്തിൽ ആ മരണപ്പെട്ട സഹോദരൻ്റെ ഭാര്യയ്ക്കും അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കൂടി ആ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കും. നിങ്ങളുടെ സഹോദരന് എത്രയാണോ അതിൽ അവകാശമുണ്ടാവുക അത്രയും സ്വത്തുക്കൾ ആ സഹോദരൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കു കൂടി അവകാശപ്പെട്ടതാണ്. എന്നാൽ വിവാഹം ചെയ്തിട്ടില്ലാത്ത വ്യക്തിയായിരുന്നുവെങ്കിൽ അതിൻ്റെ അവകാശികൾ ഈ പറയുന്ന 3 മക്കൾ തന്നെയായിരിക്കും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.